പിച്ചവെച്ച് നടന്നപ്പോ വീണ് പഠിക്കില്ല. അപ്പൊ ഇത് വീണോടത്ത് എഴുന്നേൽക്കാതിരിക്കാനുള്ള വീഴ്ച വന്നാലോ എന്നുള്ള ഒരു പേടിയും കൂടി ഉണ്ട്. പാവങ്ങളാ, നമ്മളെ കൊണ്ടാവുന്ന സഹായം അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, അറിയില്ല, ഇനി അറിയില്ല. തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം. പോസ്റ്റ് എന്നൊക്കെ വിളിക്കും, ഭയങ്കര സന്തോഷം. ഒരു അഭിമാനല്ലോ, അത് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു പേരല്ലേ, അതാ പറഞ്ഞേ. അങ്ങനത്തെ നല്ല മനസ്സുള്ള കൂട്ടോളം, ചെയ്യപ്പോ അച്ഛനമ്മമാര് നമ്മള് പൊട്ടായതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ആരോടും പറഞ്ഞ മനസ്സിലല്ല, ആരോടും പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ എന്റെ തലയിൽ കുശാഗ്ര ബുദ്ധി തെളിയുന്നടി. ഇതിനെന്തൊക്കെ നെഗറ്റീവ് ആണ് ഞാൻ ഏറ്റവും ഇരിക്കേണ്ടത് എനിക്ക് അറിയില്ല. എന്നിട്ട് നമ്മള് ജീവിക്കാൻ വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാം. നമ്മൾ എല്ലാവരും കാശിനടുക്ക തീർച്ചയായും സൗന്ദര്യവും കാശും വേണ്ടത്. എനിക്ക് സത്യം കാശിൽ വഴിക്ക് കുറെ കിട്ടിയിട്ട് ഞാൻ അതിന്റെ ഇരട്ടി ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. അയ്യോ ദാരിദ്ര്യം. എന്തായാലും വാശും വൈരാഗ്യങ്ങളും ഒന്നും ഇല്ലാണ്ട് സമാധാനപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. നിക്ക് നിക്ക് നിക്ക്, ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇനി നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ. അശോ അത് പറയാൻ വന്നിട്ട് എന്നോട് പറഞ്ഞതാ, ഞാൻ മറന്നോട്ടെ. സത്യം പറഞ്ഞു, അതായത് ഞാൻ ഒരു വീഡിയോയില് പറഞ്ഞു ലോകത്ത് രണ്ടാളെ ഞാൻ വെറുക്കണേന്ന് പറഞ്ഞു. നീ ശരിക്കും വിഷമിക്കേണ്ടത് പൈരെന്ന് പറയുന്നു ഷെബി. അപ്പൊ ഷെബിനും റിജോ കൂടെ ഒരുമിച്ചല്ലായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പൊ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. മേമയ്ക്ക് ഇതിലൊക്കെ രണ്ടു മൂന്ന് തെറ്റിദ്ധാരണ വന്ന് പാവം മേമേനും റിജോനൊക്കെയാണ്. പക്ഷെ അവരൊക്കെ നിരപരാധികളാണ്. സത്യം തെറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് ഉത്തരവാദി തെറ്റിന്റെ. അല്ലാണ്ട് അതിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളും കൂട്ടിക്കൊടുത്തവരുണ്ടാവും. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇപ്പോഴത്തെ കാലത്ത് നല്ല കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഉപദേശിച്ചാൽ സത്യത്തില് അത് മേമയല്ല. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. നമ്മള് ഈ ലോകത്തിനോട് പറയേണ്ട കാര്യം എന്താണെന്ന് പറയൂ, എന്താത് തമ്പുരാനറിയാം. നമ്മള് ഒരാൾക്ക് കൂട്ടുകൊടുക്ക അല്ലെങ്കിൽ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണത് ഭയങ്കരമായി തെറ്റാണ് കേട്ടോ. അവക്ക് ശത്രു നമ്മള് മാത്രല്ല. എന്താ അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു കുടുംബത്തിന് ഉണ്ടാവുന്ന വേദന ഉണ്ടല്ലോ, അവരാ ഉരുക്കുണ്ടല്ലോ. അറിയാണ്ട് പോലും ശപിച്ചു പോവാ ശാപം നമ്മൾ. ഓ പിന്നെ അവര് ശപിച്ച എന്താ, പക്ഷെ ആ ശാപം ഇപ്പോഴല്ലാം അറിയാനാണ്. ആരും ചിരിക്കണ്ട, എല്ലാവരോടും കൂടി പറഞ്ഞത്. ഒരാളെ പെറ്റിച്ചോ കൂട്ടി കൊടുത്തിട്ടോ നമ്മൾ ഒന്നും ഉണ്ടാക്കരുത്. അത് തെറ്റായ മാർഗങ്ങളാണ്. അത് ഞാൻ പറഞ്ഞ ജനറേഷനാണ്. അതായത് ആര് കണ്ണടച്ച് വിശ്വസിക്കാണ്ടിരിക്കുക എന്നെ പോലെ, അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഭീഷണി അതെന്റെ അടുത്ത് വേണ്ട.